അങ്ങനെ നമ്മൾ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോ നമ്മുടെ യാത്ര തുടരുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മളൊരു പുത്തൻ എപ്പിസോഡ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഈസ്റ്റേൺ നായിക നായകൻ കോപ്പ് അവാർഡ് ബൈ ഫോക് പെർഫ്യൂം ബോഡി സ്പ്രേ ആൻഡ് ഫെറൽ ബാങ്ക്. ഈസ്റ്റേൺ നായിക നായകനിൽ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് പ്രേക്ഷകരും നമ്മുടെ മെന്റേഴ്സും ജഡ്ജും ഒക്കെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എനി ഡൗട്ട് വി കൻ സേ അത് സെല്ലുലോയിഡ് എന്നുള്ള റൗണ്ട് ആണ്. നമ്മുടെ പഴയ ആ ഒരു സുവർണ കാലഘട്ടത്തെ നമ്മൾ ഈ മിനി സ്ക്രീനിലൂടെ പുനരാവിഷ്കരിക്കുകയാണ്. അപ്പൊ ഇന്ന് സെല്ലുലോയിഡ് റൗണ്ടിൽ ഒരു തകർപ്പൻ പെർഫോമൻസുമായിരുന്നു ശംഭു ആൻഡ് മീനാക്ഷി. അപ്സര രാജകുമാരി പന്തലിൽ പാലക്കമോടിരമാരേണം പാതിര പൂവിൻ്റെ പനി നീ പന്തലിൽ പാലക്കമോടിരമാരേണം രാജകുമാരി സംഗതം ഒരു മീറ്റുക ഗന്ധർവ രാജകുമാര അക്ഷര രാജകുമാരി ൂടിക്കാം തിരുമധുരം നേരിക്കാം താമരമാലയിടിക്കാം ദശപുഷ്പം ചൂടിക്കാം തിരുമധുരം നേരിക്കാം താമരമാലയിടിക്കാം ഞാൻ പെട്ടുവളർത്തിയ അപ്സര രാജകുമാരി ഗന്ധർവ രാജകുമാര അപ്സര രാജകുമാരി ഗന്ധർവ രാജകുമാര അപ്സര രാജകുമാരി സ്വർഗത്തിലാണോ നിൽക്കുന്നത്, ഭൂമിയിലാണോ നിൽക്കുന്നത്, ഇനി തൃശ്ശംഭ സ്വർഗത്തിലാണോ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. സംവൃത, എന്താ പറയുന്നു? എന്താ പറയാ, ശരിക്കും ഏതോ ഒരു ദേവലോകത്ത് എത്തിയ പോലെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സെറ്റ്. ഇത് ചെയ്തത് ആരാണെങ്കിലും ഒരു വലിയ കൈ, ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഗംഭീര കൈയടി.
ഒരു ഗന്ധർവനെ പോലെയൊക്കെ ഉണ്ട് ശംഭു കാണാൻ. മീനാക്ഷി ഇതിനു മുമ്പും ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു വേഷത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ നൂതിയെ പറന്നു പോവോ എന്ന് തോന്നിപ്പോയി. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരെയും കാണാൻ. പിന്നെ ഇതിൽ ഡാൻസിനേക്കാൾ കൂടുതൽ നമ്മൾ നോക്കുന്നത് ഇതിന്റെ പാട്ട് പാടുന്ന രീതിയും നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ലിറിക്സ് ഒക്കെ ഡൗട്ട്ഫുൾ ആകുന്നത് മുഖത്ത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. താങ്ക് യു സമൃദ. വീണ്ടും ഉദയയുടെ പഴയ സിനിമയിലെ ഒരു ഗാനമാണ്, വീണ്ടും നൊസ്റ്റാൾജിയ. ഒരുപാട് സന്തോഷം, ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഒരു അഭിമാനവും തോന്നുന്നുണ്ട്. ഈ പാട്ടും ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ഗന്ധർവൻ തന്നെയാണ്, പക്ഷെ മീനാക്ഷിയെ സംബന്ധിച്ച് ഇച്ചിരി ഓവർ സൈസ്ഡ് ഗന്ധർവനാണ്. സമയത്ത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഐ കോൺടാക്ട് വന്നിരുന്നത് ഞാൻ ഇങ്ങോട്ട് നോക്കണം, ഇവള് ഇങ്ങോട്ട് നോക്കണം, അങ്ങനെയൊന്നും മൊത്തം ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. ആദ്യത്തെ ടക് ടക് ഇത് വരുമ്പോഴത്തേക്കും ശംഭു രണ്ട് ടക്ക് തട്ടുമ്പോഴത്തേക്കും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ട് ശംഭുവിന്റെ തോളത്ത് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നത് അത് ഞാൻ നോക്കി, ശരിക്കും ഏന്തി വലിഞ്ഞ് കാലൊക്കെ ഇങ്ങനെ അറ്റത്ത് ടോയിലിൽ ഇങ്ങനെ നിന്നിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. സെറ്റ് വർക്ക് അടിപൊളിയായിരുന്നു. പല്ലക്കിൽ ഇങ്ങനെ പല്ലക്കല്ല ശരിക്കും ഒരു മേഘത്തിൽ കൂടെ വരുന്ന ഒരു സാധനം പേരാണ്. അതും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തൊരു ക്ലാസി പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് വേറൊരു പാട്ടാണ് പാടുന്നത്, സ്വപ്നത്തിലോ നമ്മൾ സ്വർഗത്തിലോ ഗന്ധർവ നക്ഷത്ര ലോകത്തിലോ എന്ന് പറയണ പോലെ അതിമനോഹരമായ സെറ്റാണ്. ഉഗ്രൻ ലൈറ്റിംഗ് ആയിരുന്നു. ശരിക്കും അത് ഒറിജിനൽ ഒരു സിനിമയിൽ, പഴയ കാലത്തെ ഒരു സിനിമയിൽ കാണുന്നത് പോലെ തന്നെ അന്ന് ഇതുപോലെ ഫ്ലോറുകളിലായിരുന്നു ഇതൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു മെമ്മറീസ് തിരിച്ചു കിട്ടി. രണ്ടുപേരെയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശംഭു ഗന്ധർവ വേഷത്തിൽ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഒരു എലഗൻസ് ഉണ്ടായിരുന്നു നടന്നു വരുന്നതിനും ഒക്കെ, ഒരു രാജകീയ പ്രൗഢി ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് ഓ മിസ് ആയതാണ് പ്രശ്നം. ഓ കഴിഞ്ഞിട്ടുള്ള ലിറിക്ക് കറക്റ്റ് ആയിട്ട് പാടി, ഓ രണ്ട് സ്ഥലത്ത് വിഴുങ്ങി. ഫ്ലോട്ടിന് പക്ഷെ നന്നായിട്ടും ഫേസിന്റെ മൂവ്മെന്റ് കൊടുക്കണമുണ്ടായിരുന്നു. അല്ല, അതൊന്നും അതൊക്കെ നെഗ്ലിജിബിൾ ആണ്. ഇത് നിങ്ങളുടെ ലിമിറ്റേഷൻസ് ചെറുത് ഉണ്ട്. ഡ്രൈ ഐസും ഒക്കെ ഇട്ടിട്ട് അതിൽ ബാലൻസ് ചെയ്യാനൊക്കെ അത് മനസ്സിലായി. ഇതിന്റെ വീഡിയോ യൂട്യൂബിലോ എവിടെയോ കിട്ടുന്നുണ്ട്. കാസറ്റ്സും ഒക്കെ തപ്പി. എന്റെ അടുത്ത് ചോദിച്ചാ പോരായിരുന്നു, മറന്നുപോയി. ഏതായാലും ഇത് ഞങ്ങള് പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പാടുമ്പോ ഈ അപ്സര രാജകുമാരി എന്നുള്ളതിന് ഞങ്ങൾ അപ്പര രാജകുമാരി, അതിന്റെ അർത്ഥം അപ്സര എന്നാണ് ഉദ്ദേശിക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ അനിയത്തി സ്ഥിരം പാടിക്കൊണ്ടിരുന്നത് ഞാൻ ഈ ആണിന്റെ ഭാഗം പാടും. അപ്പൊ അവള് വിചാരിച്ചോണ്ടിരുന്നത് ഇത് അപ്പര രാജകുമാരി എന്നാണ് പാടുന്നത്. എന്നിട്ട് അമ്മയടുത്ത് നിന്ന് ചോദിക്കും, എന്താണ് അമ്മ അപ്പര രാജകുമാരി? അപ്പോഴാണ് പറഞ്ഞത് കഴുത അപ്പരല്ല അപ്സരയാണ്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള പാട്ടാണ്. ഫ്ലോറിലായിരുന്നു പണ്ട് ഇതുപോലെയുള്ള ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. അപ്പൊ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന കുറെ ട്രിക്കുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാവി കളറുള്ള വസ്ത്രങ്ങളായിരിക്കും ഉപയോഗിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും രസമുള്ള ടിപ്സ് ഷെയർ ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാലത്ത് ഞാൻ ആക്ച്വലി ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങള് ഈ കളർ വന്നതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ചില ഷൂട്ടിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മള് വെള്ളയായിട്ട് കാണുന്നതിന് മുഴുവൻ കാവി ഗ്രേ കളേഴ്സ് ആണ് കൊടുക്കുക. അപ്പൊ നമ്മള് ആ കാലത്ത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഔട്ട്ഡോറിലൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂട്ട് ചെയ്യുമ്പോ ഇവര് ഈ കാവി വസ്ത്രധാരികളായിട്ടാണ് നായകനും നായികയൊക്കെ വരുന്നത്. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ ഭക്തിപടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, പക്ഷെ അത് സിനിമയിൽ വൈറ്റ് ആയിട്ടാണ് കാണുക. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സെറ്റുകളിൽ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് ഒരിക്കലും സിങ്ക് തെറ്റാൻ പാടില്ല. ലിപ് മൂവ്മെന്റ് പിന്നീട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഈ ആളുകളെ അഭിനയത്തിനൊക്കെ നമ്മൾ ഇന്ന് കുറ്റം പറയുകയും കളിയാക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവർ ഒരുപാട് ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് അവരുടെ പെർഫോമൻസ്. പിന്നെ അന്നത്തെ ക്യാമറകൾ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. മിച്ചൽ ക്യാമറ എന്നാണ് അതിന് പറയുന്നത്. അതിനു മുമ്പ് അതിനേക്കാൾ വലുപ്പമുള്ള വേറൊരു ക്യാമറ ഉണ്ടായിരുന്നു. പിന്നീട് വന്നൊരു സാധനം മിച്ചൽ ക്യാമറയാണ്. അന്ന് ഈ ക്യാമറ എടുത്തുകൊണ്ട് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം അതിന്
ഈ ഡാളി എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വെച്ച് തള്ളിക്കൊണ്ടുപോവുക ചെയ്യുക. ബാലു മഹേന്ദ്ര അതുപോലെ വിൻസെന്റ് മാസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചില വർക്കുകൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് കൊതിയായി പോകും. ഗന്ധർവക്ഷേത്രം ഗന്ധർവക്ഷേത്രം എന്ന് പറഞ്ഞ സിനിമയില് ഒരു അമ്പലം, ഒരു ചെറിയ അമ്പലം, ആ അമ്പലത്തിന്റെ മുമ്പിലൂടെ ഒരു മാവിന്റെ ഒരു കൊമ്പ് ഇങ്ങനെ ചെരിഞ്ഞെടുക്കണ്ട്, കറക്റ്റ് ഫ്രെയിമിങ്ങിന് കറക്റ്റായിട്ട് ഒരു കൊമ്പാണ്. അപ്പൊ ഈ മാവിന്റെ കൊമ്പ് അമ്പലം, ശാരദ അതിന്റെ മുമ്പിൽ പോയിട്ട് വിളക്ക് കൊളുത്തുന്നു, വിളക്ക് കൊളുത്തി നിൽക്കുമ്പോൾ മുത്തശ്ശി അവളെ അകത്തേക്ക് വരും എന്ന് പറയണ്ട. അപ്പൊ മുത്തശ്ശി ഭയങ്കര പാലപ്പൂവിന്റെ മണം എന്ന് പറയും. അപ്പൊ മുത്തശ്ശി പറയും അത് കന്യകകളായിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ മണം അനുഭവപ്പെടുള്ളൂ, അതിന്റെ അർത്ഥം ഗന്ധർവൻ വരുന്നുണ്ടെന്നാണ്, ഗന്ധർവന്റെ പ്രസൻസ് ഉണ്ടെന്നാണ്, കയറി ആ വേഗം എന്ന് പറയും. അപ്പൊ പുള്ളിക്കാരി മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് തിരിച്ച് ഈ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് പെൺകുട്ടികൾക്ക് അങ്ങനെയാണല്ലോ ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നും. ആ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ സ്വർണ രുദ്രാക്ഷം എന്ന് പറയുന്ന ഇതിന്റെ ഇടയിലുള്ള ഒരു പോർഷൻ, ആ പാട്ടിന്റെ ഇടയിലുള്ളൊരു ഗന്ധർവ ശബ്ദം വരും. നമ്മൾക്ക് കംപ്ലീറ്റ് രോമാഞ്ചമാണ്. ഇവള് ടേൺ ചെയ്ത് നോക്കുമ്പോ ഈ ശബ്ദവും ഗന്ധർവ രൂപവും അങ്ങോട്ട് പോവാണ്. ഇപ്പൊ പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവൾക്ക് മാത്രം കേൾക്കാം, മുത്തശ്ശിക്ക് കേൾക്കില്ല. അങ്ങനെ പിന്നെ ടേൺ ചെയ്യുമ്പോ ഈ അമ്പലത്തിന്റെ പുറകിൽ നിന്ന് നസീർ ഇങ്ങനെ വരും. അതൊരു അത്രയും രോമാഞ്ചം ഉണ്ടാകും. ശരിക്കും ദാസേട്ടന്റെ ശബ്ദവും നസീർ സാറിന്റെ രൂപവും വേറെ ഒരു ഇതുമാതിരി കിൽക്കാമണി പരിപാടികളൊന്നുമില്ല, വെറും ഒരു കസവുമുണ്ട്, ഒരു കസവിന്റെ ഒരു ഉത്തരീയം. ആ വന്നിങ്ങനെ നിന്നിട്ട് ആ പാട്ട് പാടുന്ന ആ മൊമെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് വിൻസെന്റ് മാസ്റ്ററാണ്, അതിന്റെ ആർട്ട് ഡയറക്ടർ ഭരതേട്ടനായിരുന്നു. ഭരതേട്ടൻ ആദ്യം. അപ്പൊ ആ മാവ് സെറ്റ് ചെയ്തപ്പോ തന്നെ അതില് ഒരു അത് ചില്ലറക്കാരല്ല, അതൊന്നും ചെയ്തില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല. അതില് ശാരദ മാഡത്തിന്റെ ചില ക്ലോസപ്സ് ഒക്കെ ഉണ്ട്, അത്രയും ഭംഗിയിലും ഫേസ് ലൈറ്റ് കൊണ്ട് മോൾഡ് ചെയ്യാന്ന് പറയും, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് മുഖമൊക്കെ. ഞാൻ പിന്നീട് വിൻസെന്റ് മാസ്റ്റർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു ചാനലിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ വിൻസെന്റ് മാസ്റ്ററോട് ചോദിച്ചു അത്രയും ഭംഗിയായിട്ട് അവരുടെ മുഖം ഞാൻ വേറെ ഒരു ക്യാമറയുടെ മുമ്പിലും കണ്ടിട്ടില്ല, ശാരദേനെ ഏറ്റവും ഭംഗിയായി കാണിച്ചിട്ടുള്ളത് സാറാണ്. അപ്പൊ സാറിന് അവരോട് പ്രേമുണ്ടായിരുന്നു എന്ന് ഇത്രയും ഭംഗിയാക്കാൻ. അപ്പൊ ഒരു കള്ളച്ചിരി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും തെലുങ്ക് അറിയാം, അവര് തെലുങ്കാണ്, എനിക്കും തെലുങ്ക് അറിയാമായിരുന്നു. അപ്പൊ സെറ്റിൽ ഞങ്ങൾക്ക് തമാശയാണ്, ബാക്കി ആർക്കും തെലുങ്ക് അറിയില്ല, അപ്പൊ ഞങ്ങള് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിട്ട് നടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചു. അപ്പൊ ഒരുപാട് കഥകളും ഈ പഴയ കാലത്തെ കഥകളും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പറയാണ്ട് മാത്രല്ല, ലാൽ ജോസ് സാർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സാറോട് നല്ല സ്റ്റോറി ടെല്ലർ ആണെന്നുള്ളത്. കാരണം നമ്മൾ ആരും ഗന്ധർവ ക്ഷേത്രം കണ്ടിട്ടില്ല, പക്ഷെ അതിപ്പോ കറക്റ്റ് കണ്ട ഫീൽ ആയിട്ടോ. അതിനോട് കഴിയുന്നു. പിന്നെ ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന റൗണ്ടിന്റെ ഈ അവസരത്തിൽ ചാക്കോച്ചനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്ദിയാണ്. കാരണം ഉദയയുടെ പിൻ തലമുറക്കാരനാണ് നമ്മുടെ സ്വന്തം ചാക്കോച്ച. അപ്പോ എന്തുകൊണ്ടും മലയാള സിനിമയിലെ നാഴികക്കല്ലായിട്ടുള്ള പല സിനിമകൾ സമ്മാനിച്ച പുതിയ ഫിലിംസിന്റെ പുതിയ സാരഥി, അതെ പുതിയ സാരഥി ചാക്കോച്ചൻ, ഇളമുറ തമ്പുരാൻ ചാക്കോച്ചന് ഒരുപാട് നന്ദി. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതിന് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഉദയ എന്ന ബാനറിനോടും എൻ്റെ മുത്തച്ഛനോടും എൻ്റെ അപ്പനോടുമാണ്. ഈ ഒരു അവസരത്തിൽ അത് പുതിയ ജനറേഷനിലൂടെ വീണ്ടും അത് കാണാനായിട്ട് സാധിച്ചതിൽ നായിക നായകനോടും മഴവിൽ മനോരമയോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നായകന്റെ ഇന്നത്തെ എപ്പിസോഡിലെ സെല്ലുലോയിഡ് പെർഫോമൻസ് ശംഭുവിന്റെയും മീനാക്ഷിയുടെയും വക നല്ല തകർപ്പനായി നമ്മൾ ഒരു കൈയടിയോടെ പാസാക്കി. അടുത്തതായിട്ട് നമ്മുടെ നായിക നായകനിലേക്ക് വരാൻ പോകുന്നത് അഹം എന്ന സെഗ്മെന്റ് ആണ്. അവര് അവരെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ അഹം റൗണ്ട്. അപ്പൊ ആരാണ് വരുന്നത്? സോ വെൽക്കം ചെയ്യാം മിന്റു മരിയ. എന്റെ വീട് തൊടുപുഴയാണ്. വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, പിന്നെ ഞാൻ. ചെറുപ്പം മുതൽ ഞാനൊരു മിണ്ടാപ്പൂച്ചയായിരുന്നു.
അങ്ങനെ എല്ലാരും പറയാറ് അപ്പ അമ്മ എല്ലാരും എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അനങ്ങാതെ ഇരുന്നോളൂ അങ്ങനെയൊക്കെ എപ്പോഴും പറയുമായിരുന്നു. പഠിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാന്. പക്ഷെ ചേച്ചി അനിയത്തിയും പിന്നെ വീട്ടിലെ റിലേറ്റീവ്സ് ആണെങ്കിലും കസിൻസ് എല്ലാവരും ഭയങ്കര പഠിപ്പിച്ചായിരുന്നു, ഞാൻ മാത്രം. അപ്പം ഞാൻ അവരുടെയൊക്കെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു, ഉഴപ്പി നടക്കുക അങ്ങനെ ഒരു ഇതായിരുന്നു, ഒരു ഇമേജായിരുന്നു എനിക്കുണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എല്ലാ ഗ്രൂപ്പ് സോങ്ങിനും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എനിക്ക് വേറെ പ്രോഗ്രാമൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഗ്രൂപ്പ് സോങ് ആകുമ്പോഴത്തേക്കും എന്നാ പാട്ട് കാണാതെ പഠിക്കുക കാര്യങ്ങളൊന്നും വേണ്ട, നടുക്ക് പോയി നിൽക്കും. ഞാൻ പോയി നിന്നിട്ട് കൂടെ പാടാൻ അറിയാവുന്ന കുറച്ച് കുട്ടികളുണ്ടാവും, ഞാൻ നടുക്ക് പോയി ഒരു പേപ്പറൊക്കെ പിടിച്ച് നിന്നിട്ട് വെറുതെ ചുണ്ടനക്ക് നിൽക്കും. ഒരു ദിവസം പ്രാക്ടീസ് ഗ്രൂപ്പ് സോങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ക്ലാസ് കട്ട് ചെയ്ത് വേറെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു. അന്നേരമാണെങ്കിൽ പ്യൂൺ അതിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചോദിച്ചു പിള്ളേർ നിങ്ങളുടെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞില്ല പോറായില്ലേ എന്ന് ചോദിച്ചു. അന്നേരം ഞാനാണെങ്കിൽ പറഞ്ഞു ക്ലാസ് ഭയങ്കര ബോറാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഓരോ സാറിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ സാർ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, എന്നിട്ട് ഞാനത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം പ്യൂണിതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക, ഞാൻ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് പറയുന്നു, അതൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി കാണിച്ചത്. പ്യൂണത് നേരെ ചെന്ന് ഞങ്ങളുടെ എച്ച് ഒടിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. എച്ച് ഒടി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വിളിപ്പിച്ചു, മിൻറ്റു ഇങ്ങനെ അവിടെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയെന്നൊക്കെ കേട്ടല്ലോ, സാറിനെ അനുകരിക്കുമോ കളിയാക്കോ എന്തൊക്കെ എന്തെങ്കിലും ചെയ്തല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ തമാശയ്ക്ക് ചെയ്തതാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യുക, അത് നേരെ സ്റ്റേജ് ചെയ്യുക, യൂത്ത് ഫെസ്റ്റിവലിന് അതൊരു സ്കിറ്റ് രൂപത്തിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും കിട്ടിയില്ല, അപ്പം മൈൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പറഞ്ഞു നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല, ലാസ്റ്റ് സ്റ്റേജ് കയറി ചെയ്യേണ്ടി വന്നു. ചെയ്ത് കഴിഞ്ഞപ്പം ഫസ്റ്റ് ടൈമാണ് സ്കൂളിൽ ഒരു പെൺകുട്ടിയെ മിമിക്രി ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ അടുത്തുനിന്നും നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ കിട്ടി, എനിക്ക് അതിൻ്റെ ഫസ്റ്റ് കിട്ടി സ്കൂളിൽ. അത് കഴിഞ്ഞപ്പോൾ ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തൊട്ട് സ്കൂളിൽ ഭയങ്കര വിലയൊക്കെ ആയിരുന്നു. ബ്രേക്കിൻ്റെ ഒക്കെ ടൈമിൽ സീനിയേഴ്സൊക്കെ വന്നിട്ട് കാത്തു നിൽക്കും സ്കൂൾ ക്ലാസ്സിൻ്റെ പുറത്ത്. അപ്പോൾ ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂളിൽ എനിക്ക് കുറേ ഫാൻസിനെയൊക്കെ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഉഴപ്പിക്കുക നടന്നിട്ട് പത്താം ക്ലാസ് എത്തിയപ്പോഴാണ് ശരിക്കും പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നത്, വേറെ ഒരു മാർഗവും കിട്ടിയില്ല. അപ്പോൾ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എക്സാമിന് ഒരു ചെറിയ പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് പോയി സ്കേർട്ട്, ഞങ്ങൾക്ക് സ്കേർട്ടും ഷർട്ടും ആയിരുന്നു ഞങ്ങളുടെ യൂണിഫോം, സ്കേർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ വെച്ച് ആദ്യമായിട്ട് കോപ്പി അടിക്കാൻ. നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പിടിച്ചൊന്നുമില്ല, ഒരുവിധം എങ്ങനെയെങ്കിലും കോപ്പി അടിച്ച് ഇൻ്റേണൽ എക്സാം അങ്ങനെയൊക്കെ കഴിഞ്ഞുപോയി. പക്ഷെ ആ കോപ്പി അടി എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ വന്നപ്പോൾ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പെർഫോമൻസ് കോപ്പി അടി മുഖം റൗണ്ടിൽ കോപ്പി അടിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസൊക്കെ കിട്ടി. അച്ഛൻ്റെ നാട്ടിൽ ഒരു ഇലക്ട്രിക് ഷോപ്പാണ്, അമ്മ ആണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ നോക്കി നടത്തുക. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരിലുള്ളതിൽ എന്നെ നോക്കാനായിരുന്നു അച്ഛനും അമ്മയ്ക്കും കുറച്ച് പാടായിരുന്നു. അതായത് ഇപ്പം അവർക്ക് ഞാൻ മൂന്ന് പേർക്ക് ഒരുപോലെ എന്തെങ്കിലും വാങ്ങുമ്പോൾ എനിക്ക് മാത്രം ഇഷ്ടപ്പെടില്ല, എനിക്ക് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. എനിക്ക് എൻ്റെതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ടായിരുന്നു, അതിനു വേണ്ടി ഞാൻ വാശി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ തൊടുപുഴയിൽ കൂടുതൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നഴ്സിംഗിന് പോകണം, നഴ്സിംഗ് കഴിഞ്ഞ് പുറത്ത് സെറ്റിലാവണം ആ ഒരു മൈൻഡായിരുന്നു. അല്ല ചേച്ചി നഴ്സിംഗിന് പോയി, അനിയത്തി നഴ്സിംഗിന് പോയി, ഞാനും അതിന് തന്നെ പോകണം എന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം. പക്ഷേ എനിക്ക് നഴ്സിംഗ് തീരെ താല്പര്യമില്ലാത്തൊരു ഫീൽഡായിരുന്നു, കാരണം കഷ്ടപ്പെട്ട് പഠിക്കേണ്ടവരും. ഞാൻ അധികം അങ്ങനെ പോയി സംസാരിക്കാറില്ലായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും. അപ്പോൾ ഭയങ്കര ജാടയാന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഞാനായിട്ട് ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ഞാനായിട്ട് ക്ലോസ് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ പറയും അയ്യോ പാവായിരുന്നു പൊട്ടി പെണ്ണായിരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച ഒരു കോളേജിൽ കൊണ്ടുപോയി ബികോം പഠിക്കാൻ കൊണ്ടുപോയി ആക്കി. എനിക്ക് ആക്ച്വലി കണക്ക് ഒരു വകയും അറിയത്തില്ല, എങ്കിലും ബികോം തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ ഒരു കോളേജിൽ കൊണ്ടുപോയി ആക്കി. എനിക്ക് അവിടെ തീരെ ഇഷ്ടമുണ്ടായില്ല, ഒരു തരത്തിലുള്ള സെലിബ്രേഷൻ ആർട്സ് ഡേ ഒന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും പഠിത്തം ഇമ്പോസിഷൻ ഇത് തന്നെയായിരുന്നു പരിപാടി. വീട്ടിൽ അമ്മ അമ്മ ഒന്ന് നോക്കുമ്പോൾ ഞാനിരുന്ന് ഭയങ്കര നോട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കും, അമ്മ വിചാരിക്കും ഞാൻ നല്ല പഠിക്കുമായിരിക്കുന്നു. പക്ഷേ എല്ലാ ദിവസവും വലിയ പേപ്പറിൽ ഇമ്പോസിഷനുമായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കോപ്പി അടി കാര്യങ്ങളൊന്നും നടക്കില്ല, പഠിത്തം മാത്രം നടക്കുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് കൂടെ പല ദിവസങ്ങളിലായിട്ട് കൂടെ ഇരുന്ന നാല് പേരെ കോപ്പി അടിച്ച് പൊക്കി അവരെ കോളേജിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പിന്നെ ആ പ്രതീക്ഷയും പോയി. കഷ്ടപ്പെട്ട് ഞാൻ അവിടെ എങ്ങനെയെങ്ങാണ്ടൊക്കെ തട്ടിമുട്ടിക്ക് നിന്നു. ലാസ്റ്റ് പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിവിടെ പറ്റത്തില്ല, എനിക്ക് ഈ കോളേജ് ഇഷ്ടമല്ല, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു എന്നാൽ ശരി നിർത്തിക്കോളാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അടുത്ത കോളേജിൽ എനിക്കിഷ്ടപ്പെട്ട കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പുതിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി, എനിക്ക് എന്നും ക്ലാസ്സിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഞാനൊരു പ്രത്യേക രീതിയിലെ മുടി ആ സമയം കോളേജിൽ കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. വേറെ എല്ലാവരും സാധാരണ രീതിയിൽ മുടി കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ മാത്രം ഒരു വല്ലാത്ത രീതിയിലും ഇച്ചിരി ഹമ്പൊക്കെ ചെയ്ത
ഒരു രീതി ഉണ്ടായിരുന്നു. അത് പക്ഷെ എല്ലാരും നോട്ട് ചെയ്യായിരുന്നു. ഒരു ദിവസം എന്റെ എച്ച്ഒഡി വിളിപ്പിച്ചിട്ട് എന്നെ ചോദിച്ചു, എന്ത് മുടിക്ക് ഇങ്ങനെ കെട്ടി വെച്ചേക്കണേ, മര്യാദക്കൊക്കെ മുടി കെട്ടിക്കൊണ്ട് വന്നൂടേന്ന് ചോദിച്ചു. ലാസ്റ്റ് പേരന്റ്സ് മീറ്റിംഗിന്റെ സമയത്ത് അമ്മേനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് ഇങ്ങനെ ഒന്ന് മുടി കെട്ടിക്കൊണ്ട് വിടാൻ പറ്റത്തില്ല, കോളേജില് ബാക്കിയെല്ലാവരും വരുന്നു നോക്ക. എന്നിട്ട് അമ്മ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി, നാളെ പോലും മര്യാദക്ക് മുടി കെട്ടിക്കൊണ്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം പോലെ ഞാൻ അങ്ങനെ കെട്ടാൻ തുടങ്ങുമ്പോഴത്തേക്കും അമ്മ എന്നെ അഴിപ്പിച്ചിട്ട് വിടുമായിരുന്നു. എല്ലാ കാര്യത്തിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നടക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. അതിപ്പോൾ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യം, എൻ്റെ ഓട്ടോഗ്രാഫിൽ വരെ എൻ്റെ ഫ്രണ്ട്സ് അതാണ് എഴുതി വെച്ചിരിക്കുന്നത്, എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ത് ഭംഗിയായിരുന്നു, ഡിഫറെൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ഈ ഒരു ഉഴപ്പും രീതിയൊക്കെ കണ്ടുപിടുത്ത് ലാസ്റ്റ് വീട്ടുകാർ എന്നെ ഒരു ധ്യാനത്തിനുണ്ടാ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് പോകത്തില്ലായിരുന്നു, അപ്പം വീട്ടുകാരും കൂടെ വന്നു. ഞങ്ങൾ തൊടുപുഴയിൽ ഒരു ധ്യാനമൊക്കെ കൂടാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ 5:30 എണീക്കണം, എല്ലാവരും ബൈബിളൊക്കെ വായിച്ച് ഇങ്ങനെ വചനമൊക്കെ, അടുത്തുള്ള ആളുടെ നോട്ട്പാഡിൽ നോക്കുമ്പോൾ നിറയെ വചനങ്ങളൊക്കെ എഴുതി വെച്ചേക്കണം. എൻ്റെ നോട്ട്പാഡിൽ ആകെ ഉണ്ടായിരുന്നത് ഓരോ ദിവസം എണ്ണി എണ്ണി എഴുതി വെച്ചേക്കുന്നത്, ഡേറ്റ് ഇട്ട് വെക്കുമായിരുന്നു കൗണ്ട് ഡൗൺ പോലെ. അപ്പൻ്റെ കുറച്ച് സ്വഭാവമൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട്, ഫുൾ ടൈം ആക്റ്റീവാണ്, എപ്പോഴും തുള്ളിച്ചാടി നടക്കും. പക്ഷേ എവിടെയെങ്കിലും കുറച്ച് സമയത്തൊന്ന് അനങ്ങാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ഉറങ്ങിപ്പോവും. അതുപോലെ തന്നെ പള്ളി പോകും, പള്ളി പോകുമ്പോഴത്തേക്ക് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനല്ലോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ളൂ. അപ്പോൾ ഈ അച്ഛൻ പ്രസംഗം പറയുന്ന സമയത്ത് എല്ലാവരും നിലത്തിരിക്കുമായിരിക്കും. അന്നേരം അപ്പൻ കസാരയിലാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ കസാര ഇരുന്നിട്ട് കുറച്ച് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രസംഗമൊക്കെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആടി ഇങ്ങനെ അരി ആട്ടുന്ന പോലെ ഇങ്ങനെ ഇരുന്ന് ആട്ടണാണ്. അച്ഛൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അപ്പൻ ഇരുന്ന് ഇങ്ങനെ ആട്ടാവും, ബാക്കി എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കും. ഒരു ദിവസം അച്ഛൻ അപ്പനെ വിളിപ്പിച്ചിട്ട് ചോദിച്ചു, എല്ലാ ദിവസവും പള്ളിയിരുന്ന് ഉറക്കമാണല്ലോ, ഒന്നും കേൾക്കാൻ, എൻ്റെ പ്രസംഗം അത്രയ്ക്ക് ബോറാണോ എന്ന് വരെ എപ്പോഴും കണ്ട് ചോദിച്ചിട്ടുണ്ട്. കോളേജ് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കോസ്മെറ്റോളജി ജോയിൻ ചെയ്തു. അപ്പം കോസ്മെറ്റോളജിക്ക് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പഠിക്കാനൊക്കെ തുടങ്ങി. കോപ്പിയൊന്നും അടിക്കാതെ നല്ല രീതിയിൽ പഠിച്ചിട്ടൊക്കെ തന്നെയാണ് ജയിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുടെ പൈസ മുടക്കി പഠിക്കുമ്പോൾ നമ്മൾ അതിനോടുള്ളൊരു ആത്മാർത്ഥത കാണിക്കണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ എനിക്ക് ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ തൊട്ട് മോഡലിങ്ങിലൊക്കെ ഓരോ ഓഫേഴ്സൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നായിക നായകൻ്റെ ഓഡീഷനിൽ വന്നു, എനിക്ക് സെലക്ഷൻ കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലും എല്ലാവർക്കും ഈ ഒരു ഫീൽഡിനോട് തുടക്കത്തിലൊന്നും വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിപ്പം എൻ്റെ ഓരോ പെർഫോമൻസൊക്കെ ടി വിയിൽ വന്നു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഇതുവരെ എന്നോട് മിണ്ടാത്ത ആൾക്കാർ, നാട്ടുകാരൊക്കെ ആണെങ്കിലും ഇതുവരെ എന്നോട് മിണ്ടാത്ത ആൾക്കാർ, ഞാൻ ജാഡ എന്നൊക്കെ പറഞ്ഞ് നടന്നവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് സ്നേഹത്തോടെ സംസാരിക്കാനും ഭയങ്കര അഭിപ്രായമൊക്കെ പറയാൻ തുടങ്ങിയ. എൻ്റെ സ്മാർട്ട്നെസ് എന്താണ്, എനിക്ക് കഴിവുള്ള മേഖല ഏതാണെന്നൊക്കെ ശരിക്കും എൻ്റെ വീട്ടുകാർ തിരിച്ചറിയുന്നത് ഈ പ്രോഗ്രാമിൽ എൻ്റെ ഓരോ പെർഫോമൻസിലൂടെയാണ്. അപ്പോൾ അവർക്കിപ്പോൾ എന്നെക്കുറിച്ച് നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ട്. അത് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവരുടെ ആ ചിക്കൻ ഒക്കെ ഒരുമാതിരി കടിച്ചു കടിച്ചിരിക്കുന്നു, മൂത്ത കോഴിയാണെന്ന് തോന്നുന്നു. നാളെ എന്നാ പ്രോഗ്രാം? നമുക്ക് നാളെ സിമെന്റ് ഒക്കെ വില കൂടുന്നു കേൾക്കുന്നു, നമുക്ക് കുറച്ച് സിമെന്റ് പോയി എടുത്താലോ? നാളെ മഴയായിരിക്കും, അടുത്ത ആഴ്ച ആട്ടെ. എന്നാ ഞാൻ പിന്നെ വരാം. ആ ശരി എന്നാ, പിന്നെ കാണാം. തള്ളേ കുറച്ച് വെള്ളം ഒന്നും എടുത്തേ. അമ്മ എന്തേടി? ആ അടുക്കളയുണ്ട്. ഹലോ, ആരാ? വിൻസെന്റാ. വിൻസെന്റാന്നേ. ആ കേക്കാം പറ. ആ സ്വിച്ച് ബോർഡൊക്കെ തീർന്നിരിക്കുക, നാളെയെങ്ങാനും ആട്ടെ. ഞാൻ ഇപ്പൊ വന്ന് കേറി തോളുന്നേ. ആ എല്ലാം ഒക്കെ വിറ്റുപോയാലേ പൈസ കിട്ടുള്ളൂ. പണം നമുക്കില്ലടേ, അത് നമുക്ക് പുല്ലടേ. ആ റിമോട്ട് എന്തി? ആ ഒരു സാധനം വെച്ചാ കാണൂല. ആ റിമോട്ട് വർക്കും ചെയ്യൂല. ആ എടി വായേ, ഇങ്ങോട്ട് വന്നേ, നല്ല രസമുള്ള പരിപാടിയാ. ഇതാ മോഹൻലാലിന്റെ സിനിമയല്ലേ. ഇതാരോ ചാലില് മാറ്റിയതോ? ഈ പൂച്ചയുടെ പരിപാടിക്ക് ഇവിടെ ആരാ വെക്കുന്നേ?
ഒരു പരിപാടി കാണാൻ സമ്മതിക്കൂല. ഇതാരോ പിന്നെ ചാല് മാറ്റിയത്, എനിക്ക് ഇവിടെ ഒരു പരിപാടി കാണാൻ പറ്റത്തില്ലല്ലോ. ഓ ഇങ്ങോട്ടേതായിരുന്നു കേറിയിരുന്നത്. ഹലോ, ഇപ്പൊ വരാം. കറണ്ട് ബില്ല് അടച്ച മോട്ടറിന്റെ കപ്പാസിറ്റർ പോയതാ, ശരിയാക്കാം. അപ്പൊ വിൻസെന്റ് അച്ചായോ ഈ പെങ്കൊച്ച തന്നെ നോക്കി കാണിക്കുന്നേ. ബിന്ദുവിന് ഇത്രയും കഴിവുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ എനിക്ക് സംസ്ഥാനം എവിടെ എവിടെ നാടകത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആളാണ്. എന്റെ ചേട്ടൻ ഭയങ്കര ഗായകനായിരുന്നു, യേശുദാസിന് ഗാനം ട്രൂപ്പ് പോലെ തന്നെ ട്രൂപ്പുണ്ടായിരുന്ന ആളാണ്. മൊത്തം കലാകുടുംബമാണ്. ബെസ്റ്റ് ആക്ടറിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏഴാം ക്ലാസ്സിൽ നിന്ന് അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പെണ്ണായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫീൽഡ് മാറിപ്പോയി. ഫീൽഡൊന്നും മാറിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ, നമ്മൾ ഐറ്റം ഒന്നും കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. നല്ല മുറ്റ അതെല്ലാം വന്നേ. ഇതെന്ത് സംഭവിക്കണെന്ന് മനസ്സിലാവാണ്ടിരിക്കുന്നു അല്ലേ. സാധാരണ ഇങ്ങനെ സ്ക്രീനിലത് കഴിഞ്ഞാൽ പിന്നെ അവരെ വിളിക്കും, നമ്മൾ സംസാരിക്കാതാണല്ലോ. അപ്പൊ വിചാരിച്ച് പെർഫോമൻസ് കഴിഞ്ഞിട്ട്, പക്ഷെ പെർഫോമൻസ് കാണാൻ ആരും ഇരിക്കണില്ല അവിടെ. അവരൊക്കെ വിളിച്ചു കൊണ്ടുപോകുകയും ചെയ്തു. അപ്പൊ വളരെ ഗംഭീരായി, വളരെ പുതുമയുള്ള ഒരു സംഭവമായി. ഇത് എന്റെ അപ്പ വിൻസെന്റ്. അപ്പയ്ക്ക് ഒരു ഷോപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ, ഇലക്ട്രിക് ഷോപ്പ്. മനസ്സിലായി. ഇത് അമ്മ മായ, അമ്മ ഹൗസ് വൈഫാണ്. അതെന്റെ അമ്മയുടെ ചേച്ചി, അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ജോജോ. ഇതെന്റെ അനിയത്തി മിനു, അവള് നഴ്സിംഗ് പഠിക്കുകയാണ്. എനിക്ക് ഒരു ചേച്ചി ഉണ്ട്, ഇത് അനിയത്തി ചേച്ചി. ഓക്കെ, ആ ശരി, ചേച്ചി പുറത്താണ്. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയുടെ രണ്ട് ഡയലോഗ് കേട്ടു. അപ്പൊ അമ്മ സാധാരണ അപ്പന്റെ അടുത്ത് സംസാരിക്കുന്നത് ഈ ടോണിലാണോ? കറണ്ട് ബില്ല് അടച്ചായിരുന്നോ? അല്ല, അപ്പനിങ്ങനെ എന്ത് എപ്പോഴും എപ്പോഴും ഓടിച്ചാടി നടക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ചു നേരം അനങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇറങ്ങിപ്പോകും. ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഒരാട്ട. അപ്പൊ അമ്മ പറയൂ, എന്താണ് മിന്റുവിനെ കുറിച്ച് എന്ത് പറയുന്നു? മിന്റു ചെറുപ്പത്തില് പതുങ്ങിയ ഒരു സ്വഭാവമായിരുന്നു. പിന്നെ പഠിക്കാൻ അല്പം പുറകോട്ടായിരുന്നു. അവർക്ക് എപ്പോഴും ഫാഷൻ കുറച്ച് മടിയായിരുന്നു. ഫാഷൻ മേക്കപ്പ് ഇതൊക്കെ മടി മാത്രമല്ലായിരുന്നു, വേറെ പ്രശ്നം കുറവുണ്ടല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഈ മഴവിൽ മനോരമ മിടുക്കി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇല്ലായിരുന്നു. ഫുൾ ടൈം അതിന്റെ മുന്നിലായിരുന്നു. അപ്പം മിന്റുവിനെ മിടുക്കി എന്നാ വിളിച്ചോണ്ടിരുന്ന കളിയാക്കി. അപ്പൊ ഇതായത് ശരിക്കും മിടുക്കിയാണെന്ന് മിന്റു ഓരോ സ്റ്റേജ് കഴിയുന്നോരോ തെളിയിക്കാണ്. ചേച്ചിനെ പറ്റി പറയുമ്പോൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഞാനും അവളും ടി വി കാണാതിരിക്കുകയാണ് തന്നെ. അവൾക്ക് എപ്പോഴും ഫാഷൻ ഷോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലും എന്നെ തമിഴ് സോങ്സ് ഒക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പം അതിലെ ഓരോ നടിമാരുടെ ആക്ഷൻസും അതും അവരും എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യുന്നത് അതുപോലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ആ സമയത്ത് കൊച്ചായിരുന്നല്ലോ, അപ്പം കാർട്ടൂണൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൂടെ എപ്പോഴും ക്ലാഷ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യുന്ന പറഞ്ഞപ്പോ എനിക്ക് തന്നെ ഭയങ്കര വണ്ടർ ആയി പോയി. മിന്റു തന്നെയാണോ ഇങ്ങനെ ഒരു സ്റ്റേജ് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു കണ്ടപ്പോഴത്തേക്ക് എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. നാട്ടിലൊക്കെ എങ്ങനെയാ വിൻസെന്റ് അച്ചായ? അപ്പച്ചന്റെ സ്ഥിരം ഡയലോഗ് ആണോ? ഇടയ്ക്ക് ഒരു ഡയലോഗ് പറഞ്ഞു, കാശ് നമുക്കില്ല. എന്താ ഡയലോഗ്?
ഇത് സാധാരണ മൂന്ന് മക്കളുള്ള വീട്ടില് മൂത്ത ആള് ചിലപ്പോ അപ്പന്റെ പെറ്റായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ പെറ്റായിരിക്കും. ഇളയാള് അല്ലെ അപ്പന്റെ അമ്മയുടെ പെറ്റായിരിക്കും. ഈ നടുക്കഷ്ണത്തിനാണ് എപ്പോഴും ആവശ്യക്കാരില്ലാണ്ട് വരാറ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതായത് എപ്പോഴും പറയും എന്റെ ചേച്ചീനെ അനിയത്തിനാണ് കൂടുതൽ കൊഞ്ചിച്ചേക്കണേ. അപ്പൊ ഇടയ്ക്ക് പരാതി പറയും, ഷോ ഇവളെ മാത്രം കാര്യമായിട്ട് നോക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ രണ്ടു വയസ്സിലും ഡിഫറൻസ് ഉള്ളു. അപ്പം എന്നെ കൂടുതൽ നന്നായിട്ട് നോക്കാൻ പറ്റിയില്ല ഇവളെ നോക്കിക്കൊണ്ട സമയത്ത്. അപ്പൊ അങ്ങനെ പരാതി പറയും. രണ്ടുപേരും നഴ്സിംഗിന് പാരന്റ്സ് ആഗ്രഹിച്ച പോലെ പോയി. മിന്റു മാത്രം മിന്റുവിന്റെ ഇഷ്ടത്തിന് ഫോളോ ചെയ്തു. അപ്പൊ വിഷമം ഉണ്ടായിരുന്നോ? അല്ല പലരും പറഞ്ഞു ആ കൊള്ളത്തില കൊള്ളത്തില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചീത്തയാകാനാണെങ്കിൽ എവിടെയും ചീത്തയാകാം എന്ന് പറഞ്ഞു. എനിക്കിഷ്ടമാണ് പോകുന്നത്, ആ താല്പര്യക്കുറവ് ഇല്ലായിരുന്നു. അല്ല ഇത് ഞങ്ങളുടെ വിഭാഗം എന്ന് പറഞ്ഞ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നോർമലായിട്ട് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബാല്യോ കൗമാരോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് സിനിമയിൽ. നോർമൽ കുട്ടികൾ ചെയ്യുന്ന പോലെ നന്നായി പഠിക്കുക, നന്നായിട്ട് അച്ചടക്കത്തോട് കൂടിയിട്ട് ജീവിക്കുക, അതൊന്നും ഞങ്ങളെപ്പോലെ ഞങ്ങള് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകളെല്ലാം കുറച്ച് വികൃതികളായിരിക്കും, കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ആളുകളായിട്ട് ബന്ധം ഉണ്ടാവുക, കൂടുതൽ ആളുകളുടെ ജീവിതം അറിയുക, അവർക്കാണ് കൂടുതൽ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക. ആ അനുഭവങ്ങളൊക്കെ അവർക്ക് ഈ പ്രൊഫഷനിൽ ഉപകാരപ്പെടും. അപ്പൊ അതുകൊണ്ട് മിന്റുവിന്റെ കുറച്ച് വികൃതികളും കുസൃതികളൊക്കെ നമുക്ക് മാപ്പാക്കാം. മിന്റുവിൽ ഒരു ആക്ട്രസ് ഉണ്ട്, എന്തായാലും ഒരു നല്ല മോഡലുണ്ട്. ഫ്യൂച്ചർ എന്തായാലും അവൾക്കൊരു നല്ല കരിയർ ഉണ്ടാവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്തായാലും നമ്മള് മിന്റുവിന്റെ ഫാമിലിയെ പരിചയപ്പെട്ടപ്പോ മിന്റുവിനെ ഈ എന്താണ് ചുറുചുറുക്കും പിരിവിരിപ്പൊക്കെ എവിടെന്നാ കിട്ടിയെന്നുള്ള മനസ്സിലായി. മാത്രമല്ല എനിക്ക് തോന്നുന്നത് സാധാരണ എത്ര കോപ്പി അടിച്ചാലും ഒരു പെൺകുട്ടി അതിങ്ങനെ ഒരു പബ്ലിക് ആയിട്ടുള്ള സ്പേസിൽ പറയാറില്ല. ആമ്പിള്ളേർ ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയും, പക്ഷെ പെമ്പിള്ളേർ പലപ്പോഴും ഇതൊക്കെ വളരെ ഹൈഡ് ചെയ്ത് വെച്ചടക്കം ചില കാര്യങ്ങൾ. പക്ഷെ മിന്റു അതെന്ത് കൂളായിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞല്ലേ, പത്താം ക്ലാസ്സിൽ ഞാൻ കോപ്പി അടിച്ചു, അതാരും കണ്ടുപിടിച്ചില്ലല്ലോ. അതെ ശരിയാ, ഇനി അത് പറയണ്ട, തുറന്നു പറയേണ്ട സമയമായിരുന്നു എനിക്ക് ഇപ്പൊ മനസ്സിലായി. ചാക്കോച്ചാ എന്താ പറയുന്നു? ഈ ഒരു അഹം റൗണ്ടിൽ ഒരു വേറിട്ട ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഫാമിലിയിലെ ആൾക്കാരെല്ലാവരും വന്നിട്ട് കൂടെ നിന്ന് പെർഫോം ചെയ്യാം. മറ്റത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഫാമിലിക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് പോലെയാണ്, അല്ലെങ്കിൽ അവർക്കൊരു എന്റർടൈൻമെന്റ് പോലെയാണ് ചെയ്തത്. ഇതിപ്പോ ഫാമിലി മൊത്തം നമ്മളെ എന്റർടൈൻ ചെയ്യുകയായിരുന്നു. അതൊരു ഒരു രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് സന്തോഷം. പണം നമുക്ക് ഇല്ലടെ, അത് പുല്ലടെ എന്ന് പറയുന്ന അപ്പൊ അത് അങ്ങനത്തെ സരസനായ ഒരു അച്ഛന്റെ മകള് ഇതേപോലെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. മിന്റുവിൽ ഒരു ഒരു ആക്ട്രസ് ഉണ്ട്, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ഇപ്പോഴാണ് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലായത്. സ്വന്തം അപ്പനിട്ട് തന്നെ വേല വെച്ചിട്ടാണ് മകളെ അംഗം കുറിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ പോലെ വേറൊരു പെർഫോമൻസ് നമുക്ക് ആവശ്യമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു ഒരു എന്റർടൈനിങ് ഫാമിലി അഹം റൗണ്ടില് നായിക നായകന്റെ വേദിയിൽ കിട്ടിയതിൽ. ഒരുപാട് നന്ദി. താങ്ക് യു. സമൃദ്ധ. അതേപോലെ ഞാനും ഞെട്ടിപ്പോയി. ഫുൾ ഫാമിലിയുടെ പെർഫോമൻസ് ആണ്, ശരിക്കും ഞെട്ടിപ്പോയി. മിന്റുന അല്ലാതെ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്തല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളാണെന്ന് പറയില്ല. ഇത്രയും എനർജിയും ഇത്രയും നോട്ടിനെസ് ഉള്ള ഒരാളാണെന്ന് പറയില്ല. സ്റ്റേജ് കയറി പെർഫോം ചെയ്യാൻ തുടങ്ങിയ ആള് വേറെ ലെവലാണ്. അപ്പം മിന്റു ഞങ്ങൾ എല്ലാവരും ഇതിനു മുമ്പ് പലതവണ ഞെട്ടിച്ചിട്ടുണ്ട്, പക്ഷെ സ്വന്തം അച്ഛനെ അഭിനയിച്ച ഇപ്രാവശ്യം ശരിക്കും ഒരു വൻ ഞെട്ടികളായിപ്പോയി. എന്തായാലും ഇത്രയും നല്ലൊരു ഹാപ്പി ഫാമിലിയെ ഈ സ്റ്റേജിൽ പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അച്ഛൻ പറഞ്ഞല്ലോ നേരത്തെ, ചീത്തയാവാനാണെങ്കിൽ ഏത് എവിടെയാണെങ്കിലും ചീത്തയാവും. അത് തന്നെയാണ് അതിൻ്റെ സത്യം. കാരണം ഈ ഷോയിൽ ഈ ഒരു റൗണ്ടിലൂടെ എല്ലാവർക്കും സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും ഒരു നല്ല മോട്ടിവേഷനാണ്. കാരണം ഇത്രയും നല്ല കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് സിനിമ ഓ സിനിമയല്ലേ എങ്ങനെ വിടണം എന്നുള്ളൊരു തോട്ട് വേണ്ട. സ്വന്തം മക്കളെ വിശ്വാസം ഉണ്ടെങ്കിൽ എങ്ങോട്ടും ധൈര്യമായിട്ട് വിടാം. അപ്പോൾ അതൊരു നല്ല എക്സാമ്പിളാണ്. അപ്പോൾ മിസ് എന്താ ചെയ്യോ? പെങ്കൊച്ച് എന്തായാലും ഏതാണ്ടൊക്കെ കാണിച്ചു കൂട്ടി ഇങ്ങനെ വലിയൊരു സ്റ്റേജ് വരെ കൊണ്ടെത്തിച്ച് നമ്മളെല്ലാവരെയും.
ഹാപ്പി അല്ലേ? അഞ്ച് ഡയലോഗ് അങ്ങോട്ട് കീച്ചു നമുക്ക് നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു. ആ മാസ ഡയലോഗ് കീച്ചോ പണം നമുക്കില്ലടേ അത് നമുക്ക് പുല്ലടേ. എന്റെ മോളെ ഈ നിലയിലെത്തിച്ച മഴവിൽ മനോരമയുടെ മൂന്ന് ജഡ്ജസിനോടും ഒരിക്കലും സ്വപ്നം കാണാത്ത സ്റ്റേജിൽ വരാൻ ഭാഗ്യം കഴിച്ച ഞങ്ങളുടെ കുടുംബക്കാരുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് സന്തോഷം. മിന്റുവിന്റെ അഹം റൗണ്ട് ഇവിടെ ഭംഗിയായി കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു സോ മച്ച് മിന്റു ആൻഡ് സാം. നായിക നായകന്റെ ഈ വേദിയിലേക്ക് അടുത്തതായിട്ട് വരുന്നു അരം പ്ലസ് അരം കിന്നരം. അപ്പൊ ഇന്ന് പെർഫോമൻസിനായിട്ട് എത്തുന്നത് മൂന്ന് പെൺകിടാങ്ങളാണ്. അപ്പൊ ഈ റൗണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു സ്കിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള റൗണ്ടാണ്, ഹ്യൂമറിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു റൗണ്ട് തന്നെയാണ്. അപ്പൊ അരം പ്ലസ് അരം കിന്നരത്തിൽ ഇന്ന് എത്തുന്നു മിന്റു മരിയ, മാളവിക ആൻഡ് ദർശന. ഈ സ്ഥലം അത്ര ശരിയല്ല. ഞാൻ സ്ഥലം മേടിക്കാൻ വന്ന ആളല്ല. അതല്ല, ഈ ഏരിയ അത്ര ശരിയല്ലാന്ന് അല്ലേ? തമാശക്കാരനൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. എന്നാലേ ഇപ്പൊ സ്റ്റേഷനിൽ വിളിപ്പിച്ചതേ എന്നെ പറ്റി ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്നെ പറ്റിയ? നീ അല്ലേ ബസ് സ്റ്റോപ്പ് പോയി പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന? ഇല്ല സാർ. ആ നേരിക്കുന്ന പരാതിക്കാരി എന്നോട് പറഞ്ഞു. കുട്ടിയല്ലേ പരാതി തന്നെ? ആ അല്ലാണ്ട് അഭിനയിക്കല്ലേ. ഏ ഇതൊരു വനിതാ പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ സ്ത്രീകൾ എന്ത് പരാതി തന്നാലും അതിന് സഡൻ ആക്ഷൻ എടുക്കും. ഞാൻ കുറച്ച് ഗ്ലാമർ ഉണ്ടെന്ന് കരുതി എല്ലാ പെമ്പിള്ളേരും അങ്ങോട്ട് വല വീഴുന്നു വിചാരിക്കണ്ട. എല്ലാരും അങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ല. പ്രത്യേകിച്ച് ഞാൻ എന്നെ വീഴ്ത്താൻ നോക്കല്ലേ. എന്നോട് പറയാതിരുന്നേ ഞാൻ എനിക്ക് ഈ കോടിക്കും. ഓക്കെ ഇപ്പൊ എന്താ വന്ന കാര്യം? വല്ല പരാതി ഉണ്ടോ? പരാതി പറയാനല്ലാതെ കറണ്ട് ബിൽ അടിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ വരില്ലല്ലോ. ഹ്യൂമർ റിയാലിറ്റി ഷോ ട്രൈ ചെയ്തോടെ ഹസ്സി സമ്മതിക്കില്ല. ആണോ? പരാതി ഉണ്ടെങ്കിൽ പറഞ്ഞു പോടി. എന്റെ ഹസ്ബൻഡ് 6 വർഷമായി ദുബായിലാണ്. ഓ ഞാൻ ഒറ്റയ്ക്കാണ് താമസം. അയ്യോ ആ പരാതി എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല. ഐ എം എക്സ്ട്രീംലി സോറി നെക്സ്. അയ്യോ അതല്ല പരാതി. പിന്നെ ഡയമണ്ട് നെക്ലസ് കണ്ടില്ല? ഡയമണ്ട് നെക്ലസ് കണ്ടില്ലേ? ഇല്ല. ഇത്ര നല്ല സിനിമ ഇറങ്ങിയിട്ട് അത് കണ്ടില്ല എന്ന് പറഞ്ഞാ അതിലെ ഡയറക്ടർ എന്ത് വിചാരിക്കും? അതിലെ നായിക എന്ത് വിചാരിക്കും? സാറേ സാറേ സി ഡി ഉണ്ടോ ഒന്ന് കൊടുത്തേക്കണേ. അയ്യോ ഡയമണ്ട് നെക്ലസ് സിനിമയുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. ഏത് സിനിമ? എന്റെ ഹസ്ബൻഡ് എനിക്ക് ദുബായിൽ അയച്ചു തന്ന 500,000 രൂപയുടെ ഡയമണ്ട് നെക്ലസ് കാണുന്നില്ല. അതായിരുന്നു. ഓക്കെ ബൈ ദി ബൈ. എവിടെ വെച്ച് എങ്ങനെയാ ഇപ്പോ ഇത് സംഭവിച്ചു? ഗിവ് മി ദി കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇന്ന് രാവിലെ കുളിക്കാനായിട്ട് ഞാൻ ഊരി വെച്ചതാ, തിരിച്ചു വന്ന് നോക്കുമ്പോ കാണുന്നില്ല സാറേ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊരാളെ നല്ല സംശയമുണ്ട്. ആരേ? എന്റെ വീട്ടിലെ വേലക്കാരി അച്ചാമൻ. എനിക്ക് നല്ല സംശയമുണ്ട്. നിങ്ങൾ അതിനെ അവരെടുക്കുന്ന കണ്ടോ? കണ്ടില്ല, പക്ഷെ എനിക്ക് ഉറപ്പാ അവള് തന്നെ എടുത്തു. കാണാത്ത കാര്യം കണ്ടെന്ന് പറയാം. നിങ്ങൾ ആരെ? കേരള പോലീസോ? അച്ചാമ വന്നിട്ടുണ്ടോ? ആ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകാനാന്നും പറഞ്ഞിട്ട് അവള് പുറത്തേ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. സാറൊന്ന് വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തത്ത പറയുന്ന പോലെ അവളെല്ലാം പറയും. ഓക്കെ കോൾ ഹർ. അച്ചാമേ, എടി അച്ചാമേ. കൊച്ചമ്മേ, ഈ സൂപ്പർ മാർക്കറ്റിലോട്ടാന്ന് പറഞ്ഞിട്ട് ഈ ചന്തയിലോട്ടാണ് എന്നെ കൊണ്ടുവന്നത്. എന്നെ കണ്ട ചന്ത നിൽക്കുന്നു. ഇത് കണ്ടിട്ട് ചന്തയാന്ന് തോന്നിയോ മിസ്സസ് അച്ചാമ വർഗീസ്? അയ്യോ അച്ചാമ വർഗീസ് അല്ല, അച്ചാമ പാപ്പി. ഓക്കെ ഓക്കെ. ഞാൻ ഇവിടുത്തെ SI TT ബാനു. അയ്യോ ഇത്രയും പൊക്കം കുറഞ്ഞ ഒരു SI ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പറഞ്ഞ പോലെ ശരിയാണല്ലോ. സാറിന് എങ്ങനെ പോലീസ് കിട്ടിയത്? സ്പോർട്സ് കോട്ട വഴി. തവളചാട്ടം ആയിരിക്കും. അതെ, എനിക്ക് ഇവിടെ എങ്ങനെ സെലക്ഷൻ കിട്ടി എന്നുള്ളതല്ല ഇവിടുത്തെ ചോദ്യം. ആരാടി മോഷിച്ചേ? അയ്യോ മോഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തേ. സാറേ ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു പേഴ്സ് കിട്ടി അവിടെ കിടന്ന്. ആ 10,000 രൂപ ഉണ്ടെന്നാ തോന്നുന്നേ, അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചേക്കോ.
ഇത്രയും സത്യസന്ധമായ ഒരു സ്ത്രീനെയാണ് നിങ്ങള് കള്ളിന്ന് പറഞ്ഞേ. അയ്യോ സാറേ, ഇതൊക്കെ അവളുടെ അടവാ. സാർ ഒന്ന് വരട്ടി നോക്ക്, കുയില് പറയുന്ന പോലെ അവളെല്ലാം പറയും. അല്ല, എനിക്കൊരു സംശയം. എനിക്ക് വല്ല പക്ഷി ഗവേഷണത്തിലാണോ ജോലി? രാവിലെ മുതൽ തത്തയും കുയിലും പിടിച്ച് വന്നിരിക്കുന്നു. എങ്ങനെ ചോദ്യം ചെയ്യണമേ എനിക്കറിയാം. എവിടെയാണ് ഈ നെക്ലേസ്? അയ്യോ, അത് മരിച്ചു പോയില്ലായോ? മരിച്ചു പോയിന്നു? ആ, ഇന്നലത്തെ പത്രത്തിൽ കണ്ടില്ലായിരുന്നോ രണ്ട് നെക്ലേസുകളെ പോലീസ് വെടിവെച്ചു കൊന്നെന്ന്? ഇത് നെക്ലേസ്? അയ്യോ, ചത്ത് മരിച്ചത് മരിച്ചില്ലേ? ഇപ്പൊ ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ടോ? എന്നാ വിളിച്ചോണ്ട് പോടി. അയ്യോ, നക്സലേറ്റ്! അല്ല, നെക്ലേസ്! ഇനി ആ വാക്ക് എന്റെ സ്റ്റേഷൻ പരിധിയില് ഉപയോഗിക്കരുത്. മാല അത് മതി. എവിടെയടി മാല? ആ, ഈ മാലയാണോ സാറേ? എന്റെ കൊച്ചമ്മയുടെ മാല. അയ്യോ, കൊച്ചമ്മയുടെ മാല കാണാനില്ലേ? വിൽഫ്രഡ് മുതലാളി പോകുന്നിടം വരെ കൊച്ചമ്മയുടെ കഴുത്തെ മാല ഉണ്ടായിരുന്നല്ലോ. ആരാടി വിൽഫ്രഡ് മുതലാളി? ഇന്നോട് ആരാടി അതൊക്കെ ഇവിടെ പറയാൻ പറഞ്ഞത്? എന്റെ അപ്പനും അമ്മയും കള്ളം പറയാൻ എന്നെ നിർത്തടി. പറ, ആരാ വിൽഫ്രഡ് മുതലാളി? അത് പിന്നെ സാറേ ഞാൻ പറയാം. വിൽഫ്രഡ് മുതലാളി സാറേ ഞാൻ പറയാം. അത് എന്റെ ഒരു അകന്ന ബന്ധുവാ. ഓ, അയ്യോ, അത്രയ്ക്ക് അകന്ന ബന്ധുവൊന്നും അല്ല. ഞാൻ കാണുമ്പോഴൊക്കെ അടുത്ത ബന്ധുവാ. അതിന് വിൽഫ്രഡ് പോയത് 10 മണിക്കല്ലേ, എന്റെ മാല പോയത് 11 മണിക്കാ. ഓഹോ, എന്ന ശശി കോൺട്രാക്ടർ ആയിരിക്കും. ശശി കോൺട്രാക്ടറോ? ആരാടി ശശി കോൺട്രാക്ടർ? ഞാനറിയാതെ എന്റെ തലയുടെ മോളിൽ കൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാറിക്ക. ആരാടി ശശി കോൺട്രാക്ടർ? സത്യം പറ. അത് പിന്നെ ഈ വിൽഫ്രഡിന്റെ വേറൊരു അകന്ന ബന്ധുവാ. അയ്യോ സാറേ, വിൽഫ്രഡ് അകന്ന ബന്ധുവായിരിക്കും, പക്ഷെ കൊച്ചമ്മയ്ക്ക് അത് അടുത്ത ബന്ധവാ. അതിന് ശശിയേട്ടൻ പോയത്? ശശിയേട്ടനാ? അല്ല, ശശി കോൺട്രാക്ടർ പോയത് 11 മണിക്കല്ലേ, എന്റെ മാല പോയത് 12 മണിക്കാ. വെള്ളച്ചിലെടുക്കല്ലേ, നീയല്ലേ നേരത്തെ പറഞ്ഞ എന്റെ മാല പോയി 11 മണിക്കാന്ന്? ഇപ്പൊ 12 മണിയായി. എപ്പോഴായാലും എന്താ സാറേ മാല പോയില്ലേ? ഓ, ഇപ്പൊ ആളെ പിടികിട്ടി. പിന്നെ രാജു ആയിരിക്കും. രാജു? ആരടി രാജു? അത് റീഡിംഗ് എടുക്കാൻ വന്ന ചെക്കനാ. അവനെ പോലും നീ വെറുതെ വിടരുത്. സാറേ, ഇവള് കേസിന്റെ വഴി മനപൂർവ്വം തിരിച്ചുവിടാൻ നോക്കുകയാണ്. ആ കേസ് അവിടെ നിക്കട്ടെ, ഈ കേസിനെ പറ്റി ഒന്ന് വിശദമായി അന്വേഷിക്കേണ്ടി വരും. സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നതിനെ പറ്റി ഇങ്ങനെ അനാവശ്യം പറയരുത്. എന്നാ പിന്നെ മൂന്നും ഏതോ വർഷന്മാരുടെ പേര് പറഞ്ഞില്ലേ, അവന്മാരെ വിളിച്ച് നേരത്തിട്ട് ഒന്ന് ചോദ്യം ചെയ്യാം. എന്നിട്ട് മതി നമുക്ക് ഈ കേസിന് ഒരു തുമ്പ് കണ്ടുപിടിക്കാം. ആദ്യം നിന്റെ ഭർത്താവിനോട് ഇങ്ങോട്ട് വരാൻ പറ. അയ്യോ സാറേ, ആ സാറങ്ങ് 6 വർഷമായിട്ട് ദുബായിലാ. ഈ കൊച്ചമ്മ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോ ഈ കൊച്ചമ്മ എന്താ പറയുന്നേന്ന് അറിയോ? ഇപ്പൊ വരണ്ട, ഇപ്പൊ വരണ്ടെന്ന്. ആ സാറിന്റെ ഒരു കഷ്ടകാലോ. എന്നാ പിന്നെ നിന്റെ ഭർത്താവ് വന്നിട്ട് മതി ബാക്കി കാര്യം. അയ്യോ, എന്താ ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തത് കേട്ടോ. എന്താ? എന്റെ മാലയെ ഞാൻ കുളിച്ചിട്ട് തലയണയുടെ അടിയിൽ വെച്ചിരിക്ക. ഇപ്പഴാ ഞാൻ ആ കാര്യം ഓർത്തത്. രാവിലെ തന്നെ ഒരു വള്ളി കെട്ട് കേസായിട്ട് രണ്ടെണ്ണം മനുഷ്യന്റെ സമയം കളയാനായിട്ട് വരും. എനിക്ക് പരാതി ഒന്നുമില്ലെങ്കിൽ എഴുതി വെച്ചിട്ട് പോണം. അയ്യോ, കൊച്ചമ്മയ്ക്ക് പരാതിയില്ലേ? ഇല്ല. സാറിനും പരാതിയില്ലേ? ഓട്ടമസ്ഥയ്ക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ ഇതിന് എനിക്ക് പരാതി? അയ്യോ, എന്നാ രണ്ടുപേർക്കും പരാതിയില്ലാത്ത സ്ഥിതിക്ക് ഈ മാല ഞാൻ എടുക്കുവാണ്. ചാക്കോച്ചാ, ബോയ്സ് ഗേൾസ് സ്കോർ ചെയ്തല്ലോ. അടിപൊളിയായിരുന്നു കേട്ടോ കലക്കി. മൂന്ന് പേരും ഒന്നിനൊന്ന് വെച്ചായിരുന്നു. ഭരചന്ദ്രന്റെ വരവും പിന്നെ പ്രത്യേകിച്ച് വരട്ടാൻ വേണ്ടി പിന്നെ മേശയില് ഇട്ടടിച്ചപ്പോ ആ തൊപ്പി ഊരി വീഴാൻ പോയത്. നമ്മുടെ മിന്റു ആസ് യൂഷ്വൽ പഴയ സ്റ്റൈലും മറ്റേ മുടിയൊക്കെ പൊക്കി കെട്ടി തനി സ്വരൂപം കാണിച്ചു വന്നു. അച്ചാമ്മയും കലക്കി, ഭയങ്കര രസമായിരുന്നു. മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷനും അവരുടെ ടൈമിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ക്ലൈമാക്സും നല്ലതായിരുന്നു. ഭയങ്കര രസകരമായിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ ബോയ്സിന് അടുത്ത ടീമിന് ഇതൊരു ഒരു വെല്ലുവിളിയാണ്. ഇവരൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. നമ്മുടെ മാനം കാത്തോണം കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് നിങ്ങൾക്കും. കൺഗ്രാറ്റ്സ് സമൃദ്ധ. Proud of you, my girls. ഇങ്ങനെ ആയിരിക്കണം. നമ്മുടെ കയ്യിലൊരു കാര്യം എന്താ, നമ്മളതിനെ കലക്കി തിമിർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ.
എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തു. വളരെ ഞാൻ ഇങ്ങോട്ട് കയറുമ്പോ തന്നെ പുറത്തുനിന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോ ഒരു അര പോലീസ്. നല്ല രസമുണ്ടായിരുന്നു, വളരെ ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. മിന്റുന് ഇത്തരം വേഷങ്ങൾ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ. മറ്റേ നിങ്ങൾ ആറുപേരും കൂടെ ചെയ്ത അതും ഇതുപോലൊരു ക്യാരക്ടർ ആയിരുന്നു. മൊത്തം അപ്പിയറൻസ് നന്നായി ചെയ്തിരുന്നു, നന്നായിട്ട് ചെയ്തു. നമ്മുടെ കള്ളി ഇതിന് മുമ്പും കള്ളി ആക്കിയിട്ടുണ്ട്. നമ്മുടെ നായിക നായകനിലെ ഒരു സ്ഥിരം കള്ളിയാക്കുന്നുണ്ടോ എന്നൊരു സംശയം. എന്തായാലും മൂന്ന് പേരും വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. മൂന്ന് പേരുടെയും ക്യാരക്ടറൈസേഷൻ നന്നായിരുന്നു. മാളവിക പോലീസ് വേഷത്തിൽ എനിക്ക് വലിപ്പക്കുറവ് തോന്നിയില്ല. അവർ രണ്ടും അടുത്തൊന്ന് നിന്നപ്പോഴാണ് അത് ഫീൽ ചെയ്തത്. അതർവൈസ് ആ വേഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്, പോലീസ് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കും ഒരു സൈസും ഫിഗറൊക്കെ തോന്നും. നന്നായിരുന്നു. മാളവികയാണ് കൃത്യമായിട്ട് എല്ലാ ഡയലോഗുകളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞു. ദർശനയ്ക്ക് ഇടയ്ക്കൊന്ന് ചെവിക്ക് പിടിക്കേണ്ട കാര്യമുണ്ട്. ഇടയ്ക്ക് ഈ ഡയലോഗ് തപ്പല് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമായി സംഭവിക്കുന്നത്. പക്ഷെ രസമായിരുന്നു. ക്യാരക്ടറും ക്യാരക്ടറൈസേഷനും ഒക്കെ രസമുണ്ട്. ഈ നായിക നായകൻ പരിപാടിയിലെ മീശമാധവിയാണ്, സ്ഥിരം മോഷ്ടാവാണ്. മിന്റു ഇപ്പൊ ഇനി ടൈപ്പ് കാസ്റ്റഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ കൂടുതലായി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ മറ്റേലും ടോണിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു. നന്നായിരുന്നു. So very good performance, girls. അപ്പം നമ്മൾ നേരത്തെ ചാക്കോച്ചൻ പറഞ്ഞ പോലെ നമ്മളൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. അപ്പൊ ബോയ്സ് ഇതൊരു ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക. ആരം പ്ലസ് ആരം കിന്നരത്തിലെ ഇനിയും ഇതിൽ മികച്ച പെർഫോമൻസുകൾ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു റൗണ്ട് ഇവിടെ ഭംഗിയായിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു.